ബലാത്സംഗ കേസിനെ തുടർന്ന് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത എൽദോസ് കുന്നപ്പള്ളി എം എൽ എ പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ രംഗത്തെത്തി. മണ്ഡലത്തിലെ സ്വകാര്യ പരിപാടിയിൽ അടക്കം പങ്കെടുക്കാതെ കുന്നപ്പള്ളി മുങ്ങി നടക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു തീരുമാനവുമായി ഒരു കൂട്ടം കോൺഗ്രസ്സുകാർ രംഗത്ത് വന്നതെന്ന് ഓർക്കണം. കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുപ്പിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ബഹിഷ്കരിക്കുമെന്നറിയിച്ച് എതിർവിഭാഗവും രംഗത്തെത്തി. പെരുമ്പാവൂർ കുറുപ്പുംപടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ നടത്തുന്ന തെരുവ് വിചാരണ ജാഥയിൽ മുഖ്യപ്രഭാഷകനായി കാണിച്ച് കഴിഞ്ഞ ദിവസമാണ് മണ്ഡലത്തിൽ ഫോട്ടോ സഹിതം പോസ്റ്റർ പതിച്ചത്. പെരുമ്പാവൂർ ജാഥയുടെ രണ്ടാം ദിനത്തിലും എൽദോ മുഖ്യപ്രഭാഷണം നടത്തുമെന്നാണ് ഒരു പോസ്റ്ററിലുള്ളത്. കുറുപ്പുംപടിയിൽ 30 ഡിസംബർ 1 തീയതികളിലെ ജാഥയിൽ മുഖ്യാതിഥിയായി പ്രസംഗിക്കുമെന്നുമുണ്ട്. പി പി തങ്കച്ചൻ, ബെന്നി ബെഹനാൻ എന്നിവരുടെ ചിത്രവും പോസ്റ്ററിലുണ്ട്. എം എൽ എ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് പെരുമ്പാവൂർ ബ്ലോക്ക് കമ്മിറ്റി തീരുമാനം ഒരു വിഭാഗം അട്ടിമറിച്ചതിനെതിരെയാണ് മറുവിഭാഗം രംഗത്ത് വന്നത്. പീഡനക്കേസിൽ പാർട്ടി നടപടിയെടുത്ത് പുറത്തു നിൽക്കുന്ന ഒരാളെ പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത് ശരിയല്ലെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നത്. എൽദോസ് കുന്നപ്പള്ളിയെ കെ പി സി സി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കെ പി സി സി ഡി സി സി അംഗത്വത്തിൽ നിന്നും 6 മാസത്തേക്കാണ് സസ്പെൻഷൻ. പീഡനക്കേസിൽ എൽദോയുടെ വിശദീകരണം പൂർണ്ണമായും തൃപ്തികരമല്ലെന്ന് ജനപ്രതിനിധി എന്ന നിലയിൽ പുലർത്തേണ്ടിയിരുന്ന ജാഗ്രതയുണ്ടായില്ലെന്നുമുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ പി സി സി ഈ നടപടിയെടുത്തത്. കേസിൽ പ്രതിയായതോടെ നടപടിയുണ്ടാകുമെന്ന് പാർട്ടി നേതൃത്വം നേരത്തെ അറിയിച്ചിരുന്നു. എൽദോസിനെ സംരക്ഷിക്കില്ലെന്ന് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. താൻ നിരപരാധിയാണെന്നും ബലാത്സംഗ കേസ് കെട്ടിച്ചമച്ചതാണെന്നുമായിരുന്നു എൽദോസിൻ്റെ വിശദീകരണം. കേസ് രാഷ്ട്രീയ പ്രേരിതമാണത്രേ. പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കും മുൻപ് തൻ്റെ ഭാഗം കൂടി കേൾക്കാൻ തയ്യാറാവണമെന്നും എൽദോസ് കെ പി സി സിക്ക് നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞിരുന്നു. ഒരു പി ആർ ഏജൻസി എന്ന നിലയിലാണ് യുവതിയെ പരിചയപ്പെടുന്നത്. തനിക്കെതിരെ യുവതി നൽകിയ ബലാത്സംഗ പരാതിയിൽ തീർത്തും വ്യാജമാണ്. തനിക്കെതിരായ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. തൻ്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കാനാകുമെന്നും വിശദീകരണക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. യുവതിക്കെതിരെ പല പോലീസ് സ്റ്റേഷനുകളിലും നിരവധി കേസുകൾ നിലവിലുണ്ട്. അതിൻ്റെ പൂർണ്ണ വിവരങ്ങളും പകർപ്പുകളും വിശദീകരണത്തിനൊപ്പം നൽകിയിരുന്നു. നേരത്തെയും യുവതി പലർക്കുമെതിരെ ഇത്തരത്തിൽ വ്യാജ പരാതി നൽകിയിട്ടുണ്ട്. അത്തരത്തിലൊരു പരാതിയാണ് ഇതെന്നും എൽദോസ് വിശദീകരണ കത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഈ മറുപടിയൊന്നും കെ പി സി സിക്ക് തൃപ്തിയായില്ല. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി സസ്പെൻഡ് ചെയ്തത്.